ഈ കൊറോണ കാലത്ത് ആടിയോ പൊടിയോ ക്യൂ നിക്കണം നിങ്ങള്. ഞാനും കാളപ്പാട്ടിനും ഇപ്പൊ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നേ. ഇന്റെ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വളരെ വില കുറവില് ഫ്രീ ആയിട്ട് സാധനങ്ങൾ പുരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ, ടോക്ക് മാർക്കറ്റ് ആപ്പ്. ചോമ്പാൽ ഹാർബർ കർശന നിയന്ത്രണങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് രോഗികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് ചോമ്പാൽ ഹാർബർ കർശന നിയന്ത്രണങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചത്. ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റി ഭാരവാഹികളും ഹാർബറിൽ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കോവിഡ് ടെസ്റ്റിൽ നെഗറ്റീവ് ആയവരെ മാത്രമേ ഹാർബറിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. 50% തൊഴിലാളികൾ മാത്രമേ തൊഴിൽ ചെയ്യാവൂ. തോണിയിൽ മത്സ്യം കൊണ്ടുവരുന്ന സ്ഥലത്ത് പുറത്തു നിന്നും ആളുകളെ പ്രവേശിപ്പിക്കില്ല. പാസ് ഉള്ളവരെ മാത്രമേ ഇവിടെ പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ. പൊതുജനങ്ങളെ ഹാർബറിൽ ഒരു കാരണവശാലും പ്രവേശിപ്പിക്കുകയില്ല. ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റി നൽകുന്ന പാസ് ഉള്ളവരെ മാത്രമേ ഹാർബറിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ തുടങ്ങി കർശന നിയന്ത്രണങ്ങളോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. അനധികൃതമായി ഹാർബറിൽ എത്തുന്നവർക്കെതിരെ കേസ് എടുക്കാനും തീരുമാനമായിട്ടുണ്ട്. എല്ലാ ദിവസവും ഹാർബർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അണുവിമുക്തമാക്കാനും ഹാർബറിൽ സഞ്ചരിക്കുന്ന അനൗൺസ്മെന്റ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചോമ്പാൽ പോലീസിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഹാർബറിൽ സാമൂഹ്യ അകലം പാലിക്കാതെ ആരും തന്നെ ജോലി ചെയ്യാൻ പാടുള്ളതല്ല. ലേലം ചെയ്യുന്ന സ്ഥലം ഹാർബർ മാനേജ്മെന്റ് ഭാരവാഹികൾ മോണിറ്റർ ചെയ്യുന്നതാണ്. ഹാർബർ പ്രവർത്തനം പരിശോധിക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജയൻ, സെക്ടറൽ ഓഫീസർ കെ കെ കൃഷ്ണകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി ഷാഹുൽ ഹമീദ്, പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി എൻ സന്തോഷ് കുമാർ, മെമ്പർ കെ ലീല, എസ് ഐ എം അബ്ദുൾ സലാം, ഇ